ജാവ സിമ്പിളാന്ന് പറയുന്ന പോലെ തന്നെ 4000 സ്ക്വയർ ഫീറ്റ് ഈ വീടും വളരെ സിമ്പിളാണ്. ഒരു ഇഞ്ച് സ്പേസ് പോലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ഇതിനകത്ത് വരുന്നില്ല. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഹായ്, ഞാൻ രജീഷ് നാരായണൻ. റിയൽറ്റിയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു 1.5 സെന്റ് സ്ഥലത്തില് 4000 സ്ക്വയർ ഫീറ്റ് വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരു 4 ബെഡ്റൂം വില്ലയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ബ്രാൻഡ് ന്യൂ വൺ. ലിവിംഗ് സ്പേസിലെ വിൻഡോ എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പെരിയാറിലേക്കുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഗ്രീനറിയുമാണ്. ഭയങ്കര ക്രോസ് വെന്റിലേഷൻ ഉള്ള നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ളൊരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. 4 ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വില്ലയിൽ വരുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. അതുപോലെ നമുക്ക് പെരിയാറിലേക്കുള്ളൊരു വ്യൂവും ഒരു വലിയൊരു വിൻഡോയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസിനാൽ ചുറ്റപ്പെട്ട ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഹ്യൂജ് ഡൈനിങ് സ്പേസ് വിത്ത് ടിവി യൂണിറ്റ്. വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും അത്. കാരണം എന്ന് വെച്ചാൽ വുഡിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിനും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയിൽ നമുക്കൊരു ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണത്. വളരെയധികം ഓപ്പണിംഗ് ഉള്ള ഒരു സെമി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു വില്ലയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് പെരിയാർ വ്യൂ ഉള്ള ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ബെഡ്റൂമും. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെയിം ബെഡ്റൂം സൈസിലുള്ള 2 ബെഡ്റൂംസ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും വരുന്നത്. 1.5 സെന്റ് സ്ഥലം ഉള്ളതുകൊണ്ടും അതുപോലെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ചെറിയൊരു ചെരുവിൽ നിൽക്കുന്നതുകൊണ്ടും അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടും ബേസ്മെന്റിൽ നമുക്ക് കാർ പാർക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതേ സെയിം ലെവലിലും നമുക്ക് നല്ലൊരു പാർക്കിംഗ് സൗകര്യം കിട്ടുന്നുണ്ട്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത് പെരുമ്പാവൂർക്ക് പോകുന്ന ട്രാൻസ്പോർട്ട് ബസ് റൂട്ടിൽ തോട്ടുമുഖം മഹിളാലയം എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമുക്കിവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ നമുക്ക് ഇവിടുന്ന് ഒരു 3.5-4 കിലോമീറ്ററിൽ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ട് വളരെ അടുത്താണ് നമുക്ക് എയർപോർട്ട് വരുന്നത്. പ്രോപ്പർട്ടി വാട്ടർ ഫ്രണ്ട് ആണ്. ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സോ അപ്പോൾ നമുക്ക് ലോണൊക്കെ അവെയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈസിലി പോകാൻ സാധിക്കും. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചർച്ച്, ടെമ്പിള്, സ്കൂൾസ്, കോളേജസ് എല്ലാം നമുക്കൊരു 2 കിലോമീറ്റേഴ്സ് റേഡിയസിൽ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല റോഡ് ആക്സസ് ആണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. വെള്ളം കയറാത്ത ഏരിയ ആണ്. ആലുവയിൽ വെള്ളം കയറാത്ത ഏരിയകളിൽ നമുക്ക് പ്രോപ്പർട്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. 1.5 സെന്റ് സ്ഥലത്തിനകത്ത് ഇതിനെ പാർക്കിങ്ങോട് കൂടിയിട്ട് വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ 1.5 സെന്റിലൊക്കെ വരുന്ന ഒരു 4000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ 2.5 കോടി രൂപ 3 കോടി രൂപയ്ക്ക് പ്രതീക്ഷിക്കും. പക്ഷേ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 1.7 കോടി രൂപയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സൈറ്റ് വിസിറ്റിന് വേണ്ടി തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.